ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് തിങ്കളാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ദാ രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ അടുക്കളയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ കയറിയപ്പോൾ തന്നെയുള്ള കാഴ്ചയാണ് കേട്ടത്. ഇന്ന് ഇഡലിക്കോ അല്ലെങ്കിൽ ദോശയ്ക്കോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരച്ച് വെച്ച സാധനമാണ് പൊങ്ങി ഒരുപാട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് വൈബ് അങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം ചായ എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള സാധനമായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടാ, എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് മൂടി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേദിവസം ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ ഇറച്ചിക്കറി വെച്ചതിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മോരുകറി വെച്ചതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ഉച്ചക്കാലത്തേക്ക് കറിക്കൊന്നും വേണ്ട, വൈകിട്ട് ആകുമ്പോഴത്തേക്ക് കറി വെച്ചാൽ മതിയാവും. പിന്നെ അത് മാത്രമല്ല, എന്താണ് നമ്മൾ തലേദിവസം കറികളൊക്കെ ചൂടാക്കി വെച്ചതിന് ശേഷമാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ തുണികൾ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ ജനൽ തുറക്കാനായിട്ട്. അപ്പോൾ എനിക്കൊന്ന് തുറന്നു തന്നതാണത്, കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ചില സമയത്ത് നമ്മുടെ വീട്ടിലെ അവസ്ഥ അല്ലെങ്കിൽ അടുക്കളയിലെ അവസ്ഥയൊക്കെ ഇതാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ഇങ്ങനെയൊക്കെ വരിക. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ, എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. കാരണം ഭയങ്കര മടിയാണ് ചെയ്യാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ അപ്പോഴേക്കും ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാനോട് പറഞ്ഞോട്ടെ ഇപ്പോൾ തന്നെ ചായ തരാം, ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാവ് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ തലേദിവസം രാത്രി എന്തൊക്കെയാണ് ഇവിടെ എണ്ണിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. വല്ല പല്ലിയോ ബാറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് വാരി കളഞ്ഞതിന് ശേഷം വേഗം ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് സോപ്പ് ഓയിലും പിന്നെ ഇത്തിരി ഫിനോയിലും കൂടിയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ആ വെള്ളത്തിൽ. അതാണ് ആ വെള്ളത്തിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഫിനോയിൽ ഒഴിക്കാറുള്ളൂ, എപ്പോഴും ഒഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വിനാഗിരി ഒഴിച്ചില്ല, അതിന് പകരം ഇത്തിരി ഫിനോയിലാണ്, ഇത്തിരി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഫിനോയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ അതൊന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചായക്ക് ഇഡലിയും അതുപോലെ തന്നെ സാമ്പാറും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം ഞാൻ വിറകടുപ്പിലാണ് ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ബീഫായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പകർത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ദായിക്കായക്ക് ചായ ഒന്ന് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് രാവിലെ അടുക്കളയിലേക്ക് കയറുന്നത് തന്നെ നമ്മൾ രാവിലെ വാപ്പയുടെ ക്ലീനിങ്ങും, അതായത് നമ്മളിപ്പോൾ ഈ ട്രക്കിയോസ്റ്റമി ചെയ്യുന്നതുകൊണ്ട് തന്നെ, ട്രക്കിയോസ്റ്റമി എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ തൊണ്ട നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ ഹോളിട്ട് കൊടുത്തിരിക്കുകയാണ് ശ്വാസം പോകാനായിട്ട്. അപ്പോൾ അത് അതിൻ്റെ ആ ട്യൂബും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ദാ ഇറച്ചി പകർത്തി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മോരുകറി ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് പകർത്തി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലാണ് എനിക്ക് സാമ്പാർ വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് പരിപ്പൊക്കെ ഒന്ന് കഴുകിയിട്ട്, അതിൻ്റെ മൂടിയൊന്നും കഴുകിയൊന്നുമില്ല കേട്ടോ, ഞാൻ പരിപ്പൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ ഇറച്ചിക്കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഡൽച്ചെമ്പ് കഴുകിയിട്ട് വേണം എനിക്കതിൽ ഇഡലി വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ അത് കഴുകിയെടുത്തിട്ട് അതിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡൽച്ചെമ്പിൻ്റെ ഉള്ളുവശം കണ്ടിട്ട് ആരും ഞെട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിത് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ളൊരു പാത്രമാണത്. അപ്പോൾ ഈ ഒരു പാട് വീണിട്ടുള്ളത് എന്താണെന്ന് ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക വരട്ടുമല്ലോ ശർക്കരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ വരട്ടിയപ്പോൾ അടിയിൽ പിടിച്ചിട്ടുള്ള പാടാണ് കേട്ടോ അത്. അപ്പോൾ വേറെ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു കറുത്ത കളർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അടുപ്പിൽ തീ കൂട്ടുക എന്നുള്ളത്. പക്ഷേ മഴ വന്നതിന് ശേഷം ഇത് കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ തീ പിടിക്കാൻ ഇച്ചിരി പാടാണ്, വിറകൊക്കെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ തണുപ്പുള്ളതുകൊണ്ടേ ഇത്തിരി പാടാണ് തീ പിടിച്ച് കിട്ടാനായിട്ട്. എന്നാലും തീ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കത്തിക്കോളും. പിന്നെ മാത്രമല്ല എൻ്റെ അടുപ്പ് പൊളിഞ്ഞിരിക്കുന്നതുകൊണ്ട് അടുപ്പിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം പുക അത്യാവശ്യം നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം അത് ഓരോ ദിവസം ചെല്ലുന്തോറും പൊളിഞ്ഞ് പൊളിഞ്ഞിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് മുഴുവനായിട്ട് പൊളിഞ്ഞിട്ട് ശരിയാക്കാനുള്ള രീതിയിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ദാ വെള്ളം വെച്ചതിന് ശേഷം വന്നിട്ട് ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് തട്ടരയ്ക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ട്, ഇനി അതൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. പിന്നെ ഇഡലി ചുടുമ്പോൾ മാത്രം കാണുന്ന രണ്ടാൾക്കാരാണ് കേട്ടോ ഇവർ രണ്ടുപേരും. കാരണം ഞാനിത് വേറൊരു കാര്യത്തിനും എടുക്കാറില്ല, എനിക്ക് ഭയങ്കര മടിയാണിത് കഴുകിയെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട്
പിന്നെ ഞാൻ ഇഡ്ഡലി കുക്കറിൽ ചുടാറുണ്ട്. പക്ഷേ ഇഡ്ഡലി കുക്കറിൽ ചെയ്യുമ്പോഴത്തേക്ക് തീരെ ചെറിയ ഇഡ്ഡലി ആയിപ്പോവും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനിതെടുത്തത്. പക്ഷേ ഇതും ഞാൻ ഇത്തിരി ചെറുതായിട്ട് തന്നെയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഡ്ഡലിയുടെ റെസിപ്പിയൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന് മുന്നേ ആയിട്ട്. ഇത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ എന്ന് വെച്ചാൽ രാവിലെ മോനിക്ക് 6 മണിക്ക് ട്യൂഷൻ പോകണം. അപ്പോൾ അതിന് മുന്നേ എഴുന്നേറ്റ് അവനെ ട്യൂഷൻ വിട്ട് പിന്നെ വപ്പാടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് കയറാറുള്ളത്. അപ്പോൾ ഇതാ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ എടുത്തത് വളരെ ശോകമാണ്. കാരണം പച്ചക്കറിയൊന്നും സത്യം പറഞ്ഞാൽ മേടിച്ചതിരിക്കുന്നില്ല. ആകെ ഇരുന്നതാണ് ഈ ഒരു 2 ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഉള്ളത്. പിന്നെ ഞാനൊരു സവാളയും ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിന്ന് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറ്റം പറയരുതല്ലോ, നല്ല അടിപൊളി സാമ്പാറായിരുന്നു. എന്താണെന്നറിയില്ല, ഇത്രയും ടേസ്റ്റായിട്ട് കിട്ടിയത് എനിക്ക് തോന്നുന്ന കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തക്കാളി പോലും ഉണ്ടായിരുന്നില്ല അതിലിടാനായിട്ട്. നമ്മൾ വാപ്പ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു കാര്യത്തിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പച്ചക്കറികൾ ചീത്തയായി പോയതുകൊണ്ട് പിന്നെ അതിനുശേഷം അങ്ങനെ വാങ്ങിച്ച് വെക്കാറില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഇത്തിരി ചായയും കൂടിയും കുടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് പുളി, ഇത്രയാണ് കേട്ടോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും ഞാനതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തേക്കുള്ള ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ സാമ്പാറിനുള്ളതും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം വന്നിട്ട് സ്കൂളിൽ പോകാനുള്ള യൂണിഫോം ഒന്ന് തേച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും വിചാരിക്കും തലേ ദിവസം തേച്ച് വെക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ മറന്നു പോകും കേട്ടോ സത്യം പറഞ്ഞാൽ. നമ്മൾ ഒരു സന്ധ്യ കഴിഞ്ഞാൽ ഫ്രീ ആണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മറന്നു പോകും. അപ്പോൾ അതൊന്ന് വേഗം തേച്ചെടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ തേക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് മോള് രാവിലെ എണീറ്റിട്ട് അവളുടെ യൂണിഫോം തേച്ച് വെച്ചിട്ടുണ്ട് എന്നെടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് എന്തായാലും എനിക്കൊരു ഉപകാരമായി, കാരണം ഒരാളുടെ മാത്രം തേച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊന്ന് വേഗം തേച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ ഇതിൻ്റെ ഇടയിൽ ഞാൻ കഷ്ണത്തിൻ്റെ വിസിലൊക്കെ വന്നിട്ട് ഞാനതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേച്ച് അത് അവിടെ ആ കസേരയമ്മ വെച്ചതിന് ശേഷം ഇഡ്ഡലിയൊക്കെ ഒന്ന് എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയം ക്യാമറ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വിചാരം ക്യാമറ ഓണാണെന്നാണ്. പക്ഷേ ക്യാമറ ഓഫായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ 2-ാമത്തെ ട്രിപ്പ് കൂടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇത് സാമ്പാർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. ഒരുപാട് സമയം എടുത്തിട്ടൊന്നും അല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ അടുക്കളയിലെ മിക്ക റെസിപ്പികളും ചെയ്യുന്നത് അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ എല്ലാം ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ ഇരിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതിലേക്ക് സാമ്പാർ പൊടി ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്രയും ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. ഇതിലേക്ക് ഇത്രയും കൂടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഇറച്ചിക്കറി ഉണ്ടല്ലേ, ഞാൻ പച്ചക്കായ ഇട്ടിട്ട് വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ. അത് അടിപൊളിയായിരുന്നു. എന്നിട്ട് ഞാൻ എന്താ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ അടുപ്പത്ത് അതൊന്ന് താളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേ സമയം 2 കാര്യങ്ങളും ചെയ്ത് കിട്ടും. ഇത് താളിച്ച് അതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടാവും. അങ്ങനെ അതൊന്ന് വേഗം റെഡിയാക്കി എടുക്കാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ചായേൻ്റെ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പോൾ ഇന്നിപ്പോൾ മക്കൾ ചോറ് കൊണ്ടുപോകണില്ല കേട്ടോ. മോള് എന്താണ് ഇഡ്ഡലിയും സാമ്പാറും തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ മോനിക്ക് ഇന്ന് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് സ്കൂളിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനിന്ന് ചോറൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ കൂട്ടുകാരെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഞാനൊന്ന് റെസ്റ്റ് എടുക്കും. കാരണം വായിലെ നാക്ക് വായി കിടക്കുന്നുണ്ടാവില്ല, അത്ര നേരം ഉച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പണികൾക്കൊക്കെ നിൽക്കട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെ താങ്ക്.